വിശിമിച്ച സ്തുതീകരിക്കട്ടെ പ്രിയമളരെ വിശ്വ ഹൗസ്റ്റിനായിട്ട് ഡയറി ഗ്രൂപ്പ് അറുന്നൂറ്റി അൻപത്തി നാലാമത്തെ സന്ദേശം എൻ്റെ പീഡാനുഭവത്തിലാണ് നീ പ്രകാശവും ശക്തിയും തേടേണ്ടത് പ്രേമലരെ പലപ്പോഴും നമ്മുടെ പ്രയത്നങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പുണ്യങ്ങളും നമ്മുടെ നന്മയുമൊക്കെ നമ്മളെ രക്ഷയ്ക്ക് അർഹരാക്കി തീർക്കുന്നു എന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തികൾ വിജയിക്കുന്നില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടുക നമ്മുടെ ആത്മീയ ജീവിതം പരാജയപ്പെടുമ്പോൾ നിരാശയിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ് എന്നാൽ രക്ഷ രക്ഷദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരുസഭ വചനാധിഷ്ഠിതമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈശോ പറയുകയാണ് എൻ്റെ പീഠാനുഭവത്തിലാണ് ഈ പ്രകാശവും ശക്തിയും തേടേണ്ടത് അവനെ നോക്കുന്നവരാണ് പ്രകാശിതരാകുന്നത് നമ്മുടെ നന്മകളിലേക്ക് നോക്കി ആർക്കും പ്രകാശിതരാവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ അവനിലേക്ക് നോക്കുമ്പോൾ അവൻ നമുക്ക് പരിഹാരമായിട്ട് തീരുകയാണ് നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത് നമ്മുടെ മുറിവുകളാണ് അവൻ ഏറ്റെടുത്തത് നമ്മുടെ ശിക്ഷകളാണ് അവൻ ഏറ്റെടുത്തത് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കരുണ മനുഷ്യരൂപത്തിൽ നമുക്ക് ലഭ്യമായതാണ് ക്രിസ്തു എന്ന കൂതാശയായിട്ടുള്ള ക്രിസ്തു എന്ന രഹസ്യമായിട്ടുള്ള ഈശോയിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെ കരുണയുടെയും പൂർണ്ണത അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ പ്രയത്നങ്ങൾ നമ്മുടെ അധ്വാന ഫലം നമ്മുടെ നന്മകൾ നമ്മുടെ നേട്ടങ്ങൾ ഇതൊന്നുമല്ല രക്ഷയിലേക്ക് നയിക്കുക രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് കാരണം പിതാവ് നമ്മളോട് സ്നേഹിച്ചതുകൊണ്ട് ആ സ്നേഹം ദൈവത്തോളം പൂർണ്ണമായിരുന്നതുകൊണ്ട് തൻ്റെ ഏകജ ജാതിന് നൽകുവാൻ തക്കവിധം ഏകജാതനെ നൽകുവാൻ തക്കവിധം അവൻ നമ്മെ അത്രമാത്രം സ്നേഹിച്ചു ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് പ്രയത്നം കൊണ്ട് അർഹമാക്കിയ അർഹത നേടിയ ഒരു കാര്യമല്ല മറിച്ച് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് ഈശോയിലൂടെ വെളിപ്പെട്ടത് അങ്ങനെയെങ്കിൽ സ്നേഹം നമുക്ക് വേണ്ടി മുറിക്കപ്പെടുന്നത് ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഈശോയിൽ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മൾ കാണുക അതുകൊണ്ടാണ് വിസ്ത ഫൗസ്റ്റീനോട് ഒരാത്മാവ് അഹങ്കാരത്തിലകപ്പെട്ട് നിരാശിയിലകപ്പെടാതിരിക്കാൻ ൊരാത്മാവ് തൻ്റെ തന്നെ തളർച്ചയും ബലഹീനതയും കണ്ട് നിരാശയിലേക്ക് യൂദാസിനെ പോലെ വീഴാതിരിക്കാൻ പത്രോസിനെ പോലെ അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചു അഭിഷേകത്തിലേക്ക് ഉയരുവാൻ ഈശോ പഠിപ്പിക്കുകയാണ് എൻ്റെ പീഠാനുഭവത്തിലാണ് നീ പ്രകാശവും ശക്തിയും തേടേണ്ടത് ഈശോയെ എൻ്റെ നേട്ടങ്ങളിലല്ല ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങാണെന്റെ നന്മ അങ്ങാണെൻ്റെ പരിഹാരം അങ്ങാണെൻ്റെ രക്ഷ അങ്ങാണെന്റെ മോചനം അങ്ങാണെൻ്റെ പരിപൂർണത അങ്ങാണെന്റെ പ്രകാശവും ജീവൻ്റെ സമൃദ്ധിയും സന്തോഷത്തിൻ്റെ പൂർണ്ണതയും നിലനിൽക്കുന്ന സമാധാനവും ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു നമ്മുടെ കർത്താവ് വൈശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും